സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യപുത്രൻ ശാപത്തിന്റെയും നാഥനാണ്. ശാപത്ത് ദിവസം വിശന്നപ്പോൾ സാധാരണഗതിയിൽ നിയമലംഘനമല്ലാത്ത ഒരു പ്രവൃത്തി ശിഷ്യർ ചെയ്തു, ധാന്യക്കതിരുകൾ പറിച്ചു തിന്നുക എന്നത്. എന്നാൽ അത് ശാപത്തിനെ ലംഘിക്കുന്ന പ്രവൃത്തിയാണെന്ന് ഫരിസേയർ ശിഷ്യരുടെ നേരെ ആരോപണം ഉന്നയിക്കുന്നു. ലൂക്ക 6:1-5. അപ്പോഴാണ് തൻ്റെ ശിഷ്യർക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് ശാപത്തിൻ്റെ അതിനാഥൻ സംസാരിക്കുന്നത്. അവൻ ദാവീദ് രാജാവിൻ്റെ ഒരു പ്രവൃത്തിയെ ന്യായകാരണമായി അവതരിപ്പിക്കുകയാണ്. 1 Samuel 21:1-6. മഹാനായ ദാവീദിനോട് അവർ തങ്ങളെ തന്നെ താരതമ്യം ചെയ്യുന്നത് ഫരിസേയരുടെ ഈർഷ്യ വർദ്ധിക്കാനേ ഉപകരിക്കൂ. പക്ഷേ ഇവിടെ അവരോട് സംസാരിക്കുന്നവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ വാണരുളുന്നവനാണെന്ന് അവർ തിരിച്ചറിയാതെ പോകുന്നു. ലൂക്ക 1:32. മർക്കോസ് സുവിശേഷകൻ ഈ ഭാഗം വിവരിക്കുമ്പോൾ ദാവീദ് ഭക്ഷിച്ചു, അനുചരർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു, എയ്റ്റ് ഗേവ് എന്ന പദങ്ങൾ മാത്രം ഉപയോഗിക്കുമ്പോൾ ലൂക്ക എടുത്തു ടുക്ക് എന്നൊരു പദം കൂടി അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അന്ത്യ അത്താഴവേളയിൽ നാഥൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ഒരു സൂചന തന്നെയാണിത്. ലൂക്ക 22:19 എടുത്ത് വാഴ്ത്തി വിഭജിച്ചു നൽകി എന്ന് പറയുമ്പോൾ. അതിനാൽ നാഥൻ നിറവേറ്റുന്ന വ്യത്യസ്തമായ ഈ ശാപത്ത് ആരാധന പരിശുദ്ധ കുർബാന ആചരണത്തിൻ്റെ ഒരു മുൻകുറി കൂടിയാണ്. ശാപത്ത് ലംഘനങ്ങളെ സംബന്ധിച്ച് ആദിമ ക്രിസ്ത്യാനികളോട് യഹൂദർ ഇടയുന്നതിൻ്റെ ഒരു സൂചനയും ഇവിടെ നമുക്ക് വായിച്ചെടുക്കാം. മാത്രമല്ല ക്രിസ്തീയ സമൂഹങ്ങൾക്ക് യഥാർത്ഥമായ ശാപത്ത് എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മാർഗരേഖയും ഇതിൽ കാണാം. ശാപത്ത് പരിശുദ്ധമായി ആചരിക്കണം. പുറപ്പാട് 20:8-11, നിയമാവർത്തനം 5:12-15 എന്ന കൽപ്പന ക്രിയാത്മകം പോസിറ്റീവായതാണ്, നിഷേധാത്മകമല്ല, നെഗറ്റീവ്. അതിനാൽ തന്നെ എന്ത് ചെയ്താലാണ് ശാപത്ത് വിശുദ്ധമാകുക എന്ന ബഹുവിധ വ്യാഖ്യാനങ്ങൾ യഹൂദ പാരമ്പര്യങ്ങളിൽ സുലഭമാണ്. എന്ത് ചെയ്യണം എന്ന ചിന്ത എന്ത് ചെയ്തുകൂടാ എന്ന ചിന്തയിലേക്ക് കാലക്രമേണ വഴിമാറി സ്നേഹം ഒരു ചെയ്തിയാണ് എന്ന് മറന്നുകൊണ്ട്. നിഷേധകരമായ ഈ വീതിയിലൂടെ, നെഗറ്റീവ് വേ, നമുക്ക് സത്യത്തെ കണ്ടെത്താൻ എളുപ്പമല്ല. കൊച്ചി എന്നത് തിരുവനന്തപുരമല്ല, കൊല്ലമല്ല, അതല്ല, ഇതല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നാം ഒരിക്കലും കൊച്ചിയിലെത്തില്ല. അതേസമയം കൊച്ചിയെ കണ്ടെത്താൻ കൊച്ചി എവിടെയാണെന്നറിയുക തന്നെ വേണം. കൊച്ചി എവിടെയല്ല എന്നറിഞ്ഞാൽ മാത്രം പോരാ. ശാപത്ത് വിശുദ്ധമായി ആചരിക്കാൻ ശാപത്തിനെ വിശുദ്ധമാക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയണം. അതല്ലാതെ ചൂട് തണുപ്പ് എന്ന് പറഞ്ഞു കളിക്കുന്ന കുട്ടികളി പോലെയല്ല ഇത്. ശാപത്തിൻ്റെ വിശ്രമഭാവം കണ്ടെത്താൻ ആ മനുഷ്യർക്ക് കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ്. ശാപത്ത് അവർക്ക് ഇരട്ടിപ്പണിയായി മാറുന്നു. ദൈവം തരുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പറ്റാതെ ശാപത്ത് ഒരു ഞെരുക്കത്തിൻ്റെ വേളയായി മാറുന്നു. നമ്മുടെ ഇടയിലും ഈ മനോഭാവമുണ്ട്. വിഷാദിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും ദൈവകൽപ്പനകൾ പാലിക്കുന്ന സന്ദർഭങ്ങളിൽ ക്രിസ്ത്യാനി അല്ലായിരുന്നെങ്കിൽ ഈ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന് പരിതപിക്കുമ്പോൾ, ക്രിസ്ത്യാനി എന്നല്ല, സർവപ്രപഞ്ചത്തിൻ്റെയും അതിനാഥനായ കർത്താവിനെ തന്നെയാണ് നാം ഈ ദിവസങ്ങളിൽ തിരുവചന വായനകളിൽ കണ്ടുവരുന്നത്. ഇന്നും അത് നാം കാണും. കൊളോസ്യർ 1:21-23. നാം ദൈവത്തിൽ നിന്നാകുന്ന അന്യവൽക്കരിക്കപ്പെട്ടവരും ദൈവത്തോട് ശത്രുത പുലർത്തുന്നവരുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്ലീഹ തുടങ്ങുകയാണ്. ദൈവം നമുക്ക് അന്യമാകുന്നു. കഴിഞ്ഞ ദിവസം പത്രോസിനെ വിളിക്കുന്ന ഭാഗത്ത് നാം അത് കണ്ടിരുന്നു. തൻ്റെ പരിമിതികളെ അഭിമുഖീകരിക്കുമ്പോൾ പത്രോസിൻ്റെ സ്വാഭാവിക പ്രതികരണം കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്നായിരുന്നു. തന്നെ പിൻചെല്ലുക എന്ന നാഥൻ്റെ ആഹ്വാനം അവൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ അവൻ അടുക്കാനാകാത്ത വിധം അകലുമായിരുന്നു. അന്യവൽക്കരണം, ഏലിയനേഷൻ. ആശയങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഏലിയനേഷൻ എന്ന വാക്ക് അധ്വാനവും ഫലവും തമ്മിലുള്ള അന്തരം, പ്രകടമായതും ആന്തരികമായതും തമ്മിലുള്ള അന്തരം, അനുഭവവും ഉണ്മയും തമ്മിലുള്ള അന്തരം, ഇങ്ങനെ അകൽച്ചകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നൊരു പദമാണ്. ഒരു കാരണത്തോട് സ്വാഭാവികമായി ചേർന്ന് വരേണ്ട കാര്യം കാണാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അന്യവൽക്കരണം. മനുഷ്യൻ ദൈവത്തോട് ഒന്നായി നിൽക്കേണ്ടതാണ്. ഇന്നലെ ക്രിസ്തു എന്ന പരിപൂർണ ദൈവത്തെ, പരിപൂർണ മനുഷ്യനെ നാം ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ നാം നമ്മുടെ അടിസ്ഥാനമായ ദൈവത്തിൽ നിന്ന് അകലുന്നു, സൃഷ്ടിയിൽ നിന്ന് അകലുന്നു, പരസ്പരം അകലുന്നു. ദൈവം സ്ഥാപിച്ച ദൈവജനത്തിൽ നിന്നും നാം അകലുന്നു. ഈ അന്യവൽക്കരണം, അപ്പല്ലോ ട്രീയോ എന്ന വാക്ക് വേറൊരിടത്ത് നമുക്ക് നല്ല പരിചയമുണ്ട്.
അല്ലോട്രിയോസ് അപരൻ പരദേശി എന്ന വാക്ക് നാം കുറേയേറെ ധ്യാനിച്ചതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്. ആ വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്, അന്യനാകുക, പരദേശിയാകുക. നാദിൻ്റെ സ്വരമില്ലാത്ത കള്ള ഇടയനെ പോലെ, യോഹന്നാൻ 10:5. താൻ ദേവാലയത്തെക്കാളും വലിയവനാണെന്ന് നാദൻ പഠിപ്പിക്കുമ്പോൾ ഈ വാക്ക് വരുന്നുണ്ട്. രാജാവിൻ്റെ മക്കൾ നികുതി അടക്കേണ്ടതില്ല, പരദേശികൾ അടക്കേണ്ടതുണ്ട് എന്ന് നാദൻ പറയുമ്പോൾ, 17:25, മക്കൾ സ്വതന്ത്രരാണ്. ഈ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഇന്ന് പ്രവർത്തിക്കുന്ന ശിഷ്യരെ നോക്കിയാണ് ഫരിസേയർ സാപത്ത് ലംഘകർ എന്ന് വിളിക്കുന്നത്. കാരണം ഈ ഫരിസേയർ രാജാവിൻ്റെ മക്കളല്ല, അതിനാൽ തന്നെ രാജാവിനെ അവർക്ക് പേടിയാണ്. ദൈവത്തോടുള്ള ഈ അകലം ദൈവത്തോടുള്ള സമരമായി മാറുന്നു. ആ സമരമാകട്ടെ ദുഷ്പ്രവൃത്തികളിൽ പ്രതിഫലിക്കും. Ephesians 2:3-4:18, Romans 1:18 മുതൽ. അതുകൊണ്ട് തന്നെ നാദൻ സാധ്യമാക്കുന്ന അനുരഞ്ജനം നാം വിശ്വാസത്തിലും പ്രത്യാശയിലും സ്ഥിരതയുള്ളവരായി നിൽക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ്, Romans 3:21. അങ്ങനെ നാം ദൈവസന്നിധിയിൽ വിശുദ്ധവും ന്യൂനതയില്ലാത്തതും കുറ്റമറ്റവരായി മാറാൻ. വിശുദ്ധവും ന്യൂനതയില്ലാത്തതും എന്നത് ബലിവസ്തുക്കളുടെ യോഗ്യതകളെ സൂചിപ്പിക്കുന്ന വിശേഷണങ്ങളാണ്, കൾട്ടിക്. കുറ്റമറ്റതെന്നാൽ പഴി കേൾപ്പിക്കാത്തത് എന്നർത്ഥം. ഒരു കോടതി മുറിയിൽ നീതിയോടെ നിൽക്കുന്നവരെന്ന്, ഫൊറൻസിക്. ഇങ്ങനെ നീതിയും വിശുദ്ധിയും സമ്മേളിക്കുന്ന പുതിയ ബലികളുടെ സൂചനയാണിത്. ഇതുതന്നെയാണ് നാഥൻ ഇന്ന് പഠിപ്പിച്ച യഥാർത്ഥ സാപത്താചരണം, ഹൃദയപൂർവകമായ ബലി. നമുക്കുള്ള കൃപാപൂർണത ദൈവിക ദാനമാണ്, പക്ഷേ അത് ജീവിച്ച് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും. ഈ വിശ്വാസ ദൃഢതയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം, Colossians 1:14, Matthew 7:24 മുതൽ. ഒരിക്കലും ഇളക്കം തട്ടാൻ പറ്റാത്ത അടിസ്ഥാനം, 1 Corinthians 3:10, Ephesians 2:10, 2 Timothy 2:19. തൻ്റെ നിവേദനങ്ങൾ, ഹൃദയവേദനകൾ ഇപ്രകാരം നീതിമാനായ ന്യായാധിപൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധുവിൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് Sankirtanam 54. തന്നോട് വിശ്വസ്തനായ, തൻ്റെ ഉടമ്പടി ഒരിക്കലും പിൻവലിക്കാത്ത ആ സ്നേഹവാനായ ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവൻ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കുന്നില്ല. നീതിയും വിശുദ്ധിയും അണിയുന്ന ഹൃദയബലി തന്നെയാണിത്. ഇന്നലെ നാം വിശുദ്ധ ഗ്രിഗറി പാപ്പായുടെ പ്രബോധനങ്ങളിൽ നാഥൻ്റെ ദൈവമനുഷ്യ അനുഭവം, തിയാൻഡ്രിക് എക്സ്പീരിയൻസ് കണ്ടു. ഇന്ന് നാം അതിനോട് പ്രപഞ്ചത്തെയും സർവ്വസൃഷ്ടിയെയും ചേർത്ത് വയ്ക്കുകയാണ്, Colossians 1:23. ദൈവം, മനുഷ്യൻ, പ്രപഞ്ചം എന്ന ആദിമ വിശുദ്ധ സംഗമം, അതുതന്നെയാണ് നമ്മോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം, Colossians 1:23. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ റെയ്മണ്ട് പണിക്കർ വിശദമാക്കുന്ന കോസ്മോ തിയാൻഡ്രിക് എക്സ്പീരിയൻസ് എന്നൊരാശയം പോലെ, ദൈവ മനുഷ്യ പ്രപഞ്ച സമന്വയം. ദൈവം നന്നായി സൃഷ്ടിച്ച എല്ലാത്തിനെയും, Ulpathi 1:31, നന്നായി കാക്കാൻ മനുഷ്യനുള്ള വിളിയുടെ ഓർമ്മയാണിത്. ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകൻ ഡിയാക്കോണോസ് ആണ് താൻ എന്ന് ശ്ലീഹ പ്രഖ്യാപിക്കുകയാണ്. സഭയുടെ ശുശ്രൂഷ തന്നെയാണിത്. ക്രിസ്തുവിൻ്റെ പ്രാപഞ്ചികമായ ആഴം, കോസ്മിക് ഡെപ്ത്, സുവിശേഷത്തിൻ്റെ സാർവലൗകികമായ വ്യാപനത്തിലൂടെ പകരണം, Colossians 1:6, 1 Thessalonians 1:18, Marcus 16:15. ഇതുതന്നെയാണ് സഭയുടെ പ്രഘോഷണ ദൗത്യം.